യാതൊരുവിധ കെമിക്കലും ചേർക്കാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്കിതുപോലെ കറ്റാർ വാഴയുടെ ഒരു ക്രീം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം സാധാരണ നമ്മൾ ഈ ഒരു കറ്റാർവാഴയുടെ ഈ ജെൽ കടകളിൽ നിന്നും വാങ്ങുന്നത് ഒന്നുകിൽ അതിനകത്ത് ജലാറ്റും ചേർത്തായിരിക്കും തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ മറ്റു പല കെമിക്കലുകളും ചേർത്ത് ആ ഒരു ജെൽ പരുവത്തിൽ കൊണ്ടുവരുന്നത് ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത് യാതൊരുവിധ കെമിക്കലും ചേർക്കാതെ ശുദ്ധമായ രീതിയിലുള്ള ആ ഒരു കറ്റാർ വാഴയുടെ ക്രീമാണ് തയ്യാറാക്കുന്നത് ഞാൻ അതിനുവേണ്ടി ഇവിടെ ഒരു മൂന്ന് തണ്ട് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊരിയെല്ലാം നല്ലതുപോലെ കളയുക കളഞ്ഞതിന് ശേഷം നമുക്കത് ഇതുപോലെ അതിൻ്റെ പൾപ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക പിന്നീട് നമുക്കിതൊരു പിന്നീട് നമുക്കിതുപോലെ ഒരു മിക്സിയുടെ ഒരു ജാറിലേക്കിത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ച് നല്ല ജ്യൂസാക്കി എടുക്കുക ആ ജ്യൂസ് നമുക്കൊരു അരിപ്പിലൂടെ പിന്നീട് അരിച്ച് എടുക്കുക അപ്പോൾ അരിച്ചെടുത്ത് നമുക്കതൊന്ന് മാറ്റി വെക്കുക പിന്നീട് നമുക്ക് നമുക്കിനിയും വേണ്ടത് ഉരുളം കിഴങ്ങ് അതായത് പൊട്ടാറ്റോ അപ്പോൾ രണ്ട് ഉരുളം കിഴങ്ങാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ എടുക്കുന്ന ആ ഒരു കറ്റാർ ആ ഒരു ജ്യൂസിൻ്റെ അനുസരിച്ചുള്ള ഉരുളൻ കിഴങ്ങാണ് നമുക്കിന്ന് ഇവിടെ എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഞാൻ എടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് രണ്ട് ഉരുളം കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉരുളം കിഴങ്ങിൻ്റെ തൊലിയെല്ലാം നല്ലതുപോലെ ഒന്ന് കളയുക അപ്പോൾ തൊലി ചെത്തി കളയരുത് ഇതുപോലെ ചിരണ്ടി ചിരണ്ടി വേണം ഈ തൊലി കളയേണ്ടത് നമ്മൾ ഈ ഒരു ഉരുളം കിഴങ്ങിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർച്ച് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളിത് തൊലിയെല്ലാം നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കട്ട് ചെയ്ത് അതായത് നീളത്തിലായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത് കാരണം ഇത് നമുക്കൊന്ന് എടുക്കേണ്ടതാണ് അപ്പോൾ നമുക്കിത് മിക്സിയിൽ വെച്ചൊന്ന് അരച്ച് അതിൻ്റെ ആ ഒരു നീരെടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചീകിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു സ്റ്റാർച്ച് കംപ്ലീറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇവിടെ അതെല്ലാം നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് എടുക്കുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനിലൊന്ന് അമർത്തിക്കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഓൾ എന്ന ആ ഒരു ബട്ടണിലൂടെ ഒന്ന് അമർത്തുക അപ്പോൾ നമ്മളിതെല്ലാം നല്ലതുപോലെ ചീകി കംപ്ലീറ്റ് ആ ഒരു രണ്ട് ഉരുളൻ കിഴങ്ങും നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചീകിയെടുത്ത് ആ ഉരുളൻ കിഴങ്ങ് നമുക്ക് നല്ലതുപോലെ കൈ കൊണ്ട് പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ പാത്രത്തിലേക്ക് നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇതിനകത്ത് കുറേ കൂടെ വെള്ളം ചേർത്ത് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ച് കഴിയുമ്പം ഈ വെള്ളം എല്ലാം മേളിൽ അടിയുകയും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർച്ച് ഈ പാത്രത്തിൻ്റെ താഴെ വന്ന് അടിയുകയും ചെയ്യും വീണ്ടും നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ ഇതുപോലെ വെള്ളം ഒഴിച്ച് വീണ്ടും വീണ്ടും ഇതൊന്ന് വൃത്തിയാക്കി എടുത്ത് കഴിയുമ്പം നമുക്ക് ആ ഒരു സ്റ്റാർച്ച് കിട്ടും അപ്പം ഞാനിപ്പോൾ ആ ഒരു പിഴിഞ്ഞെടുത്ത നീര് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അതിൻ്റെ സ്റ്റാർച്ച് എടുക്കാനായി കൊണ്ടുപോവുകയാണ് പിന്നീട് നമുക്ക് ഇനി ഇതുപോലെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറ്റാർ വാഴയുടെ ആ ഒരു ജ്യൂസ് അത് ഈ പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നീട് നമുക്ക് ആ ഒരു സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം അപ്പം നമുക്ക് ഈ സ്റ്റൗ ഇതേപോലെ ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു കറ്റാർ വാഴ ജെൽ അതായത് ഈ ഒരു ജ്യൂസ് അതിനകത്ത് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളം ഒരു സ്റ്റാർച്ചും കൂടെ ഇതിനകത്തേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിത് ഇത് തിളയ്ക്കാൻ ഒന്ന് നിൽക്കരുത് ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ കൂടെ തന്നെ ഈ സ്റ്റാർച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം അല്ലാതെ ഈ ഒരു കറ്റാർ വാഴയുടെ ഈ ഒരു ജ്യൂസ് ചൂടായതിനു ശേഷം നമുക്ക് ഇതേപോലെ അതിൻ്റെ സ്റ്റാർച്ച് അതായത് ഉരുളം സ്റ്റാർച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കട്ടിയായി പോകും ബെന്ത് കട്ടിയായി പോകും അതുകൊണ്ടാണ് ആ ഒരു ജ്യൂസിനോടൊപ്പം തന്നെ ആ ഒരു ഉരുളം സ്റ്റാർച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ തണുക്കാൻ വേണ്ടി നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഒന്ന് ഇറക്കി വെക്കുക ഇപ്പോൾ അത് നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇതിനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബേൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണി കുറച്ച് സമയം വേണം മണിക്കൂറുകൾ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ജെൽ ക്രീമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ